ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 1.5 കിലോ പോത്ത് മേടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ, കുഞ്ഞാപ്പ് പുറത്ത് കയറി, ഇതേപ്പോൾ ഞുറുക്കണം. പോയി ഇവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നാൽ വയലിപ്പടിക്കാന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ കഴിക്കും. കുഞ്ഞാപ്പ് എൻ്റെ പുറത്ത് കയറിയിരിക്കുവാണ്. ഓ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കുഞ്ഞാപ്പ് ബിരിയാണി വെക്കണമെന്ന് പറയും ബഹളാവാ. ഇറച്ചി ഞുറുക്കുന്നതിന് മുമ്പേ ഒരു തന്നെ ഇവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെ പിന്നെ അവൾ അതിൻ്റെ ഇടയ്ക്ക് എണ്ണീറ്റ് വരേണ്ടി വരും. എന്നാ വേണ്ട കൊച്ചിന്, ചെരുപ്പൂരി ഇട് കാലേ. അല്ലേ, അപ്പൊ ഞങ്ങളുടെ കൂടെ പോയി ഇപ്പൊ ഇറച്ചി മേടിച്ചോണ്ട് വന്നതാ. അപ്പാച്ചിയുടെ അമ്മയുടെ ആ നമുക്ക് പോവാം, ഇന്ന് പോവാം. ടി വി എടുക്കാൻ പോയാ പോരെ. ആ നമുക്ക് എടുക്കാൻ പോയി ടി വി. ചെരുപ്പൂരി ഇട് കൊച്ച്, മിട്ടുക്കനായിട്ട് എന്നേലും കാണി. സൈക്കിളിൽ ഊട്ടാൻ പോകണോ? ഇതുണ്ടോ, ഞങ്ങൾ ഇത് പാകിയതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, മത്തനാണ്. പിന്നെ വേണ്ടയായിരുന്നു, അത് മൊത്തം പോയി എന്ന് തോന്നുന്നു. ഇത് കിളുത്തു നല്ലതായിട്ട്. ഞാൻ കുറേ വിത്തുകൾ ഇരിപ്പുണ്ട്, അതെല്ലാം ഗ്രോ ബാഗിൽ നടണം, എന്നാ സമയം കിട്ടിയില്ല. പിന്നിതേ കൊണ്ടുവച്ച ചെടികളെല്ലാം ഇപ്പോൾ ഉണ്ട്. സൈക്കിൾ ഓടിച്ച് കാണിക്കാം. ആവട്ടെ, ഞാപ്പൂന് അപ്പം വേണോ? ഏ ഡ്രൈവറോ? അങ്ങനെ ഇറച്ചി ഞുറുക്കിയിട്ടു. ആ പാടെ 1.5 കിലോ ഇറച്ചി ഉള്ളു, അതിൻ്റെ അകത്ത് ഇനി 1 കിലോ നെയ് മേടിക്കണം. ഇപ്പൊ ആണുങ്ങളെല്ലാം എല്ലായിടത്തും അങ്ങനെ പഠിപ്പിച്ചു വയ്ക്കുന്നതുകൊണ്ടായി കുഴപ്പം. തൽക്കാലം പെണ്ണുങ്ങൾ ഞുറുക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലാഷ് പറഞ്ഞാൽ മതിയായിരുന്നു. ചേട്ടൻ വെക്കുന്ന കറിക്കാണ് ടേസ്റ്റേ. അങ്ങനെ 1.5 കിലോ ഇറച്ചി അതിസാഹസികമായിട്ട് അശ്വതി ഞുറുക്കിയെടുത്തിരിക്കുകയാണ്. ചില്ലനായിട്ട് ഇറച്ചി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് നമുക്കൊന്ന് വിസിലടിപ്പിക്കാം, അതിനുശേഷം അടുപ്പേ നോക്കാം. അല്ല അശ്വതി, ഞങ്ങൾ ഈ കുക്കറിൽ ഇത് തികയുമോ നോക്കട്ടെ. അപ്പോൾ ഇതേ ഇറച്ചി കുക്കറിലോട്ട് വെച്ചു. അതിനുശേഷം സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി ഇപ്പം കൊത്തി അരിഞ്ഞിടുകയാണ്. എന്നിട്ട് ശകലം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഗ്യാസിലോട്ട് വെക്കും. അടുപ്പിൽ ഇത് തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇറച്ചി ഒരു അലുമിനിയം പാത്രത്തിൽ നമ്മളാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് സബോളയെ, വെളുത്തുള്ളി, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ അല്പം മഞ്ഞപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിരുമി എടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ മിക്സാക്കി തിരുമി നല്ലപോലെ തിരുമി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പേലോട്ട് വെക്കാം. സൂപ്പറായിട്ട് തീ കത്തുന്നുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ചേർത്ത് വെക്കാനായാലും എല്ലാം കൂടെ എടുക്കാം. തേങ്ങാക്കൊത്തും സബോളയും കൂടെ വഴറ്റി നമുക്ക് എടുക്കാവേ. അപ്പം തേങ്ങാക്കൊത്ത് വഴന്നിട്ടുണ്ട്, അതിനുശേഷം സബോളയും കൂടെ ഇടുവാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾത്തേന് എൻ്റെ ചില കൂട്ടുകാരൊക്കെ വിളിച്ച് ചോദിക്കും, അല്ലേ ഇത് കഴിഞ്ഞോ തീർന്നു? അപ്പം ഞാൻ പറയും ഒരാഴ്ച മുമ്പത്തെയാണ്, അതിപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് പറയും. സബോളയും തേങ്ങായും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികൾ ചേർക്കാം. മുളക് പൊടി, ഓ മാവേലി സ്റ്റോറിനും പരസ്യം എന്താ പറഞ്ഞു. കാശ്മീരി ചില്ലി, അത് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി മാത്രം അല്ലേ. മീറ്റ് മസാല, ഓ എനിക്ക് കഴിയും. മീറ്റ് മസാല ഇച്ചിരി ഏറാണ് കേട്ടോ. അതെല്ലാം കൂടെ മൂത്ത് വരണം അല്ലേ. അപ്പം പൊടിയും എല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ടല്ലേ, ലേശം വരണം. ഇറച്ചിക്കകത്തോട് ഒഴിക്കാം, കൊണ്ട് ചേർക്കാം അല്ലേ. കമോൺ, വെട്ടുണ്ട്.
ഉപ്പയില് ഭയങ്കര തീയാണ് ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തേ. എടുത്തിട്ട് മസാല എല്ലാം ചേർത്ത് ഇളക്കി റെഡിയാക്കിയിട്ട് അടുപ്പയിലോട്ട് വെക്കാം. ഭയങ്കര ചൂടാണ് അടുപ്പയില് തീ കത്തിച്ചിട്ട്. കറി വന്നില്ല, പക്ഷേ കുഞ്ഞാപ്പൂവിന് റൈസിനോടാ താല്പര്യം. ഇതേ റെഡി ആയിട്ടുണ്ട്. ആ മുളകൊക്കെ ഇപ്പൊ കറി വേകുന്നുണ്ട്. കറി വേകാറായി. അടുപ്പ ചൂടാണോ? രണ്ട് കറുവാപ്പട്ടയും പിന്നെ പെരിഞ്ചീരപ്പൊടിയും കുടിച്ചെടുക്കും. ഓക്കെ അല്ലേ? ഇതേ നല്ല റൈസും നല്ല ബീഫ് കറിയും പപ്പടവും പിന്നെ ഇതേ സലാഡ്. അപ്പോൾ കഴിക്കട്ടെ. നല്ല സലാഡ് ഇച്ചിരി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു കഷ്ണം അങ്ങോട്ട് എടുക്കുക. ഇതിന് ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക.